സാധാരണ അമ്മമാരാണ് നമുക്ക് ഉണ്ടാക്കി തരാറുള്ളത്. എന്നാൽ ഈ അരി ഉണ്ട നമുക്ക് കുട്ടികൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കല്ലേ. ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലുള്ള 3 പീസ് ജാഗരിയാണ്, അതായത് ശർക്കര. ഞാനിത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. 1.5 കപ്പ് ഷ്രെഡ് ചെയ്ത തേങ്ങയും വേണം. ഇനി നമുക്ക് വേണ്ടത് 1.5 കപ്പ് മട്ടയരിയാണ്. സാധാരണയായിട്ട് അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും എടുക്കുന്നത് പുഴുങ്ങലരി ആയിരിക്കും, പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് മട്ടയരിയാണ്. ഇതെടുത്താൽ നമ്മുടെ അരിയുണ്ടയ്ക്ക് വേറെ തന്നെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഈ അരിയിൽ അത്ര പൊടിയോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇത് കഴുകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ അരി ഒരു പാനിൽ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി വറുത്തെടുക്കാം. ഈ അരി വറുക്കുന്നതിന് മുൻപ് വായിലിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് കടിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഇത് നല്ലോണം വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാകുമ്പോഴേക്കും നിങ്ങളിത് വായിലിട്ട് നോക്കിയാൽ അത് നല്ലോണം ക്രിസ്പായിരിക്കും, വേഗം പൊട്ടും. ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെയാണ് വറുത്തെടുക്കേണ്ടത്. ഇത് വറുത്തെടുക്കുമ്പോൾ നമുക്ക് കടു പൊട്ടുന്നത് പോലെ ഈ അരി നമുക്കിങ്ങനെ പൊട്ടുന്നത് കാണാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ തേങ്ങ ചിരവത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത ചൂടാറാൻ വെച്ചിരുന്ന മട്ടയരി ഒന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് ഫൈൻ പൗഡറെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പൗഡർ പോലെ വന്നിട്ടുണ്ട്, ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മട്ടയരി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച ജാഗരി ശർക്കര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് കറക്കിയെടുക്കുമ്പോൾ ഇതേ ഇങ്ങനെയായി കിട്ടും. ഒന്ന് കറക്കിയാൽ പോരാ, ഒരു 1 മിനിറ്റ് വരെ കറക്കിയെടുക്കണം. നമുക്കിതേ ഇത് ഈ അരിപ്പൊടിയിൽ ചേർത്തിട്ട് ഒരു ചെറിയ സ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. അതായത് ബോളായിട്ട് ഉരുട്ടാൻ നോക്കുമ്പോൾ ആ ബോള് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോളായിട്ട് ഉരുട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തേങ്ങയും ഷ്രെഡ് ചെയ്ത തേങ്ങയും ഷ്രെഡ് ചെയ്ത ശർക്കരയും കുറച്ചുകൂടി മിക്സിയിൽ ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്തതിന് ശേഷം കുറച്ചുകൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ബോളാക്കുകയാണെങ്കിൽ അത് വേഗം ബോളായിട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സൈസിലുള്ള ബോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അരിയുണ്ട റെഡിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ പാരൻസിന് ഉണ്ടാക്കി കൊടുക്കാനും മറക്കരുത്. മാത്രമല്ല ഇതുപോലുള്ള മറ്റ് റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ടാപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ